ചോദ്യ നമ്പർ 154, ശ്രീ കെ വി സുമേഷ്, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി. ആൻസർ ടേബിൾ ചെയ്ത ചോദ്യം വരുമായിരുന്നു കുറച്ചാളുടെ ഫ്ലോറിൽ. സാർ, ലൈഫ് ഭവന പദ്ധതിയുടെ അർഹതാ മാനദണ്ഡ പ്രകാരം 2017 തയ്യാറാക്കിയ ഭൂമിയുള്ള ഭവനരഹിത ഗുണഭോക്തൃ പട്ടികയിലെ അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും ഭവന നിർമ്മാണ ആനുകൂല്യം ലഭ്യമാക്കുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിന് പ്രകാരം ആ ഗുണഭോക്തൃ പട്ടികയിലെ അർഹരായ ഗുണഭോക്താക്കളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കരാറിലേർപ്പെട്ടിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഭവന നിർമ്മാണ ആനുകൂല്യം ലഭ്യമാക്കിയിട്ടുണ്ട്. കരാർ വയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാത്തവരും CRZ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, വനാവകാശ സംരക്ഷണ നിയമം എന്നിവയുടെ പരിധിയിൽ വരുന്ന ഗുണഭോക്താക്കൾക്കും മതിയായ രേഖകൾ ഹാജരാക്കുവാൻ സാധിക്കാത്തതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കരാറിലേർപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇവ ഹാജരാക്കുന്ന മുറയ്ക്ക് ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കും. സാർ, ഞാൻ മുഴുവൻ പറയുന്നില്ല. ചോദ്യം ഫ്ലോറിൽ വരും. സാർ, 2021-22 മുതൽ ഒരു സാമ്പത്തിക വർഷം 100,000 വീടെന്ന കണക്കിൽ 5 വർഷം കൊണ്ട് 5,00,000 വീടുകൾ പൂർത്തീകരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇപ്രകാരം ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി 31/8/2023 വരെ 349,247 കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ മാസം കഴിയുമ്പോഴേക്കും അത് 350,000 മാറും സാർ. ബാക്കി ഞാൻ മറുപടി വിശദമായ മറുപടി മേശപ്പുറത്ത് വയ്ക്കാം. ശ്രീ കെ വി സുമേഷ്. സാർ, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായൊരു പദ്ധതിയാണ് ഈ ലൈഫ് പദ്ധതി. അതിൽ സാറിൻ്റെ ചോദ്യം, നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ കേരളത്തിൽ വീടില്ലാത്തവർക്കെല്ലാം വീട് നൽകാൻ കഴിയുമോ എന്നതാണ് സാർ. സാർ, എല്ലാവർക്കും അടച്ചുറപ്പുള്ള സുരക്ഷിതമായ വീട് എന്ന ലക്ഷ്യവുമായിട്ടാണ് ലൈഫ് പദ്ധതി നടപ്പാക്കുന്നത്. 350,000 വീടുകൾ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഇപ്പോൾ അതിന് പുറമെ 116,541 വീടുകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. അതുകൂടി ചേരുമ്പോൾ 466,000 വീടുകളായിട്ട് മാറും. സാർ, ഇനി ഒരു 300,000 പേർ ഭൂമിയുള്ളവരും വീടില്ലാത്തവരുമാണ്. ഏതാണ്ട് അത്രയും ആളുകൾ ഭൂരഹിതരും ഭവനരഹിതരുമാണ്. അപ്പോൾ ഏതാണ്ട് 700,000 പേർ വീടില്ലാത്തവരായിട്ടുണ്ട്. സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും എത്രയും പെട്ടെന്ന് വീട് ലഭ്യമാക്കാൻ കഴിയണമെന്നതാണ്. അതിനുതകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഭൂരഹിതർക്ക് ഭൂമി കണ്ടെത്താൻ മനസ്സോടിത്തിരി മണ്ണ് തുടങ്ങിയിട്ടുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അതിലൂടെ വലിയ തോതിൽ സംഭാവനയായിട്ട് ഭൂമി കിട്ടുന്നുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് റവന്യൂ വകുപ്പും ഭൂമി കണ്ടെത്തുന്നതിന്, ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കാൻ ഭൂമി കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ വകുപ്പും റവന്യൂ വകുപ്പും സംയുക്തമായും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ, എൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഈ നിർദ്ധരായിട്ടുള്ള പല കുടുംബങ്ങൾക്കും വളരെ ഈ ചെറിയ സ്ഥലം മാത്രമേ അവർക്കുണ്ടാവും. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ CRZ തരം മാറ്റിലൊക്കെ കുടുങ്ങിക്കിടന്ന് ആ പാവങ്ങൾ വലിയ നിലയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ലൈഫ് പദ്ധതിയിൽ മാത്രം ഈ മാനദണ്ഡം ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് സാർ. യെസ്, മിനിസ്റ്റർ. സാർ, അക്കാര്യം പരിശോധിച്ച് മാത്രമേ പറയാനോ? യെസ്. ശ്രീ എം നൗഷാദ്. സാർ, ലൈഫ് പദ്ധതിയിലെ ഒരു സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാണിക്കാനാണ് അതാണ് സാർ എൻ്റെ ചോദ്യം. 2017 നമ്മൾ അപേക്ഷ ക്ഷണിച്ചപ്പോൾ ആദ്യമായി നമ്മൾ അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഈ കുടുംബങ്ങളെല്ലാം ഒരു കാർഡിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകം താമസമാണെങ്കിലും കാർഡ് ഒന്നായിരുന്ന കുടുംബങ്ങൾ ആ കാർഡ് വെച്ച് അപേക്ഷ നൽകി. പക്ഷേ 2020 ഗവൺമെൻറ് തന്നെ ഈ കാർഡ് സെപ്പറേറ്റ് ചെയ്യാൻ അനുവാദം കൊടുത്തിരുന്നു. എന്നാൽ 2020 മുമ്പേ തന്നെ കാർഡ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട കുടുംബങ്ങൾക്കുൾപ്പെടെ 100% അർഹതയുള്ള കുടുംബങ്ങളെ ഈ സാങ്കേതികത്വം പറഞ്ഞിട്ട് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഉള്ളത് തിരുത്താൻ നിർദ്ദേശം നൽകുമോ? യെസ്, മിനിസ്റ്റർ. അക്കാര്യം ശ്രദ്ധയിൽ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പരിശോധിക്കും. ശ്രീ വി കെ പ്രശാന്ത്. മാഡം സ്പീക്കർ, ഈ ഭൂമി ഉള്ളവർക്ക് ഏതാണ്ട് വീടുകൾ പൂർത്തിയായി വരികയാണ് സാർ. ഭൂമി ഇല്ലാത്തവരുടെ കാര്യമാണ് ഇനി ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം സാർ. പ്രത്യേകിച്ച് നഗരമേഖലകളിൽ ഈ ഭൂമി അക്വയർ ചെയ്യുന്നതിന് ഒരു സ്പെഷ്യൽ ടീമിനെ റവന്യൂ വകുപ്പിന്റെ സഹായത്തോടു കൂടി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫലപ്രദമായി അത് ചെയ്യാം. അതിനാവശ്യമായിട്ട് നടപടി സ്വീകരിക്കും. മിനിസ്റ്റർ.
സാർ, ഞാൻ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി ഞങ്ങൾ ഒരു യോഗവും ഇക്കാര്യത്തിൽ ചേർന്നിട്ടുണ്ട്. ഭൂമി കണ്ടെത്താനുള്ള നടപടികൾ റവന്യൂ വകുപ്പിൻ്റെ കൂടി സഹായത്തോടെ നടക്കുകയാണ്. സംഭാവനകയായിട്ട് ഭൂമി കണ്ടെത്തുന്നതിന് പുറമെ ചോദ്യോത്തരവുകൾ അവസാനിച്ചിരിക്കുന്നു.